ഒരു ദുരന്തം നടക്കുമ്പോൾ ഒരു പകർച്ചവ്യാധി നാടിനെ പിടികൂടുമ്പോൾ അതിൽ പോലും രാഷ്ട്രീയം കാണുന്ന ചിലരുണ്ട് അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ പ്രതിപക്ഷം തന്നെയാണ് യുഡിഎഫ് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് വിഡി സതീശൻ തന്നെയാണ് അതിനെ നേതൃത്വം കൊടുക്കുന്നത് രണ്ട് ദിവസം മുൻപ് തന്നെ ഇത്തരം പ്രചാരണങ്ങൾ ആരംഭിച്ചിരുന്നു ആ പ്രചാരണം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് വീണ്ടും നിപ്പ വരുന്നു ആ നിപ്പ കണ്ടെത്താൻ കേരളത്തിൽ എന്താ സൗകര്യമില്ലേ ഇവിടെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചല്ലോ ഇത് വെറും തട്ടിപ്പായിരുന്നോ അതല്ലെങ്കിൽ ഈ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുമെന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വെറുതെ വാഗ്ദാനം മുഴക്കിയതാണോ എന്തിനാണ് നിപ്പ വൈറസ് ടെസ്റ്റ് ചെയ്യാൻ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചത് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത് സത്യത്തിൽ കേരളത്തിന് അത് കണ്ടെത്താനും ടെസ്റ്റ് ചെയ്യാനും കഴിയുന്ന സാങ്കേതിക വിദ്യയും ഇൻസ്റ്റിറ്റ്യൂട്ടും ലാബുകളും ഉണ്ട് പക്ഷേ ഇക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കേണ്ടത് ICMR നിയമപ്രകാരം വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അതുകൊണ്ടാണ് അങ്ങോട്ട് അയച്ചത് എന്ന വിശദീകരണം കഴിഞ്ഞ ദിവസം തന്നെ മാധ്യമങ്ങളിലൂടെ മന്ത്രിമാർ നൽകിയതാണ് എന്നിട്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇന്ന് വന്ന് സഭയിൽ ഇതേ ചോദ്യം ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ കളവ് 100 ആവർത്തി പറഞ്ഞാൽ അത് സത്യമാകും എന്ന വിശ്വാസം കൊണ്ടാണ് എന്ന് പറയേണ്ടി വരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം ഒന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി സ്ഥിരീകരിച്ചിട്ടും നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല കാരണം നമ്മൾ പൂനെയിലേക്ക് അയച്ചിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അപ്ഗ്രേഡ് ചെയ്ത് നിപ്പ പോലുള്ള ഒരു രോഗം വരാൻ എപ്പോൾ വേണമെങ്കിലും സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് ആകെ ലോകത്ത് 1700 പേർക്ക് ഇത് വന്നിട്ടുള്ളൂ നമ്മുടെ ആളുകൾ വരികയും രോഗം വരികയും മരിക്കുകയും ചെയ്തൊരു സംസ്ഥാനമാണ് ഇവിടെ തന്നെ പരിശോധന നടത്താനുള്ള അടിയന്തരമായ സംവിധാനം ഏർപ്പെടുത്തണം വി ഡി സതീശൻ്റെ ഈ അഭിപ്രായത്തിന് അല്ലെങ്കിൽ ഈ ആരോപണത്തിന് അപ്പോൾ തന്നെ മുഖ്യമന്ത്രി മറുപടി പറയുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മറുപടി കൂടി നമുക്ക് കേൾക്കാം സർ ഇതിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നമ്മുടെ സംസ്ഥാനത്തുള്ള പരിശോധനാ സംവിധാനത്തെക്കുറിച്ച് പറയുകയുണ്ടായി സർ ഈ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിനെല്ലാം സജ്ജമായി നിൽക്കുകയാണ് ഇവിടെ തോന്നിക്കൽ ഈ പറയുന്ന എല്ലാ പരിശോധനയും നടത്താൻ സജ്ജമാണ് എന്ന് ഇന്ന് ഒരു പത്രം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് അവിടത്തേക്ക് അയച്ചില്ല എന്നൊരു പ്രശ്നമാണ് അത് പരിശോധിക്കുക എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് ദേശീയ തലത്തിൽ തന്നെ വലിയ തോതിൽ അംഗീകാരം നേടാൻ കഴിയുന്ന ഒരു സ്ഥാപനമായിട്ടാണ് അത് വളർന്നു വരുന്നത് എല്ലാ കഴിവുകളും ഇപ്പോൾ അവർ ആർജിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയും കൂടുതൽ കഴിവിലേക്ക് ഉയരേണ്ടതായിട്ടുമുണ്ട് അപ്പോൾ ഇത്തരമൊരു അവസ്ഥയുണ്ടായാൽ എന്തുകൊണ്ട് അങ്ങോട്ട് അയച്ചില്ല പത്രവാർത്ത ഞാൻ ചോദിച്ചില്ല പത്രവാർത്ത കണ്ടതുകൊണ്ട് മാത്രം ഞാൻ പറയുകയാണ് പത്രവാർത്തയിൽ പറഞ്ഞിട്ടുള്ളത് ആദ്യം അയക്കുമെന്ന് പറഞ്ഞു പക്ഷേ പിന്നെ അയച്ചില്ല എന്ന് കാണുന്നുണ്ട് അതൊക്കെ എന്താണെന്ന് പരിശോധിക്കാം നമ്മൾ ആ സൗകര്യവും കൂടി പരമാവധി ഉപയോഗപ്പെടുന്ന നില തന്നെ വരും കൂടുതൽ ശക്തമായ രീതിയിൽ അതിനെ വളർത്തിക്കൊണ്ടുവരാൻ ആവശ്യമായ നടപടികളും സ്വീകരിക്കും മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കൂടെ അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല മുഖ്യമന്ത്രി മാത്രമല്ല മുഖ്യമന്ത്രിക്ക് ശേഷം സംസാരിച്ച വീണ ജോർജും ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് അവർക്ക് ഇതേക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിയുക വീണ ജോർജും ഇക്കാര്യം സഭയിൽ വിശദീകരിക്കുന്നുണ്ട് വീണ ജോർജിൻ്റെ വാക്കുകൾ കൂടി കേൾക്കാം സർ അനാവശ്യമായ ഒരു വിവാദത്തിന് ഇവിടെ ഒരു സ്ഥാനവുമില്ല കേന്ദ്ര ആരോഗ്യമന്ത്രി സ്ഥിരീകരിച്ചിട്ടും കേരളത്തിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം ഇവിടെ പറയുകയുണ്ടായി സർ അദ്ദേഹത്തിന് ഞാൻ നമ്മുടെ കയ്യിലുള്ള എല്ലാ ഡോക്യുമെൻസും ആശയവിനിമയങ്ങളുടെ ഡോക്യുമെൻസും നൽകാൻ കഴിയും നമുക്ക് സംസ്ഥാനത്ത് സർക്കാർ സംവിധാനത്തിൽ തന്നെ ഞാൻ മുൻപ് മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു രണ്ട് ലാബുകളിൽ നിപ്പ വൈറസ് രോഗമുണ്ടോ എന്നുള്ളത് സ്ഥിരീകരിക്കാൻ നമുക്ക് കഴിയും 2021 സെപ്റ്റംബർ മാസം മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അവിടെ BSL Level 2 സൗകര്യം നമുക്കുണ്ട് അതായത് ഒരു സാമ്പിൾ എത്തിയാൽ നിപ്പ സസ്പെക്ട് ചെയ്താൽ അവിടെ നിപ്പ വൈറസ് രോഗം ആണോ എന്നുള്ളത് നമുക്കവിടെ സ്ഥിരീകരിക്കാനായിട്ട് കഴിയും അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി തോന്നയ്ക്കൽ ബഹുമാനനായ മുഖ്യമന്ത്രി 2021 ഫെബ്രുവരി മാസത്തിൽ ഉദ്ഘാടനം ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി തോന്നയ്ക്കലിൽ അവിടെ നിപ്പ വൈറസ് രോഗമാണോ എന്നുള്ളത് സ്ഥിരീകരിക്കാനായി കഴിയും സർ ടെക്നിക്കലി ഞാനിവിടെ വളരെ കൃത്യമായി തന്നെ അത് പറയുകയുണ്ടായി 11-ാം തീയതി രാവിലെയാണ് ആരോഗ്യ വകുപ്പിലേക്ക് ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നത് ആ ഇൻഫർമേഷൻ ഇതായിരുന്നു ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു അസ്വാഭാവിക പനിമരണം ഉണ്ടായി ആ പനിമരണം ആ ഘട്ടത്തിൽ ഹോസ്പിറ്റൽ സസ്പെക്ട് ചെയ്യാതെ ഇരുന്നത് അദ്ദേഹം മറ്റ് രോഗങ്ങളുള്ള വ്യക്തിയായിരുന്നു ലിവർ സിറോസിസ് ഉൾപ്പെടെയുള്ള വ്യക്തിയായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത ബന്ധുക്കൾക്ക് മകൻ ഉൾപ്പെടെ പനി ബാധിക്കുകയും മകൻ വെന്റിലേറ്ററിലാകുകയും ചെയ്തൊരു സാഹചര്യമുണ്ട് എന്ന് കണ്ടെത്തി
അത് ആരോഗ്യ വകുപ്പ് അറിഞ്ഞ ഉടനെ തന്നെ അവിടെ ഫീൽഡ് സർവൈലൻസ് ആരംഭിച്ചു, വസ്തുതകൾ ശേഖരിച്ചു, കേസ് സ്റ്റഡി നടത്തി. അതോടൊപ്പം തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നമ്മുടെ ലാബിൽ പരിശോധിച്ചു. പരിശോധിച്ച് 11-ാം തീയതി രാത്രി വൈകി തന്നെ ആ ഫലം പോസിറ്റീവ് ആണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞു, നമ്മൾ സ്ഥിരീകരിച്ചു. പക്ഷെ അത് ഡിക്ലെയർ ചെയ്യുവാൻ നമുക്ക് കഴിയില്ല. NIV പൂനെയ്ക്കാണ് അതിൻ്റെ ഡിക്ലറേഷൻ സാധ്യമാകുന്നത്. അപ്പോൾ NIV പൂനെയിലേക്ക് ഈ സാമ്പിളുകൾ അന്ന് രാത്രി തന്നെ, അതായത് ഇന്നലെയുടെ തലേന്ന് രാത്രി തന്നെ വിമാനമാർഗം അയക്കുകയും ആ സാമ്പിളുകൾ പൂനെയിൽ എത്തിച്ചേർന്നത് ഏതാണ്ട് 2 മണിയോടെയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് NIV പൂനെയിൽ എത്തിച്ചേർന്നത്. 4, 5, 6 മണിക്കൂറുകളാണ് ഈ സാമ്പിളുകൾ പ്രോസസ്സ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ളത്. ബഹുമാന്യനായ കേന്ദ്ര ആരോഗ്യമന്ത്രി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതായി ടെലിവിഷൻ ചാനലുകളിലൂടെ ഞാൻ കണ്ടപ്പോൾ തന്നെ NIV പൂനെയെ കോണ്ടാക്ട് ചെയ്തിരുന്നു. NIV പൂനെയിൽ നിന്ന് നമുക്ക് ലഭിച്ച സന്ദേശം, ദ സാമ്പിൾസ് ആർ അണ്ടർ പ്രോസസ് എന്നാണ്. അത് സാമ്പിൾസ് പ്രോസസ്സിലാണ് എന്നുള്ളതാണ്. അത് 8:30 ഫലം ലഭിക്കും എന്നുള്ളത് അവിടുന്ന് വീണ്ടും നമുക്ക് അറിയിപ്പ് ലഭിച്ചു. മെയിൽ വഴി ഡയറക്ടർ ഹെൽത്ത് സർവീസസിനും എനിക്ക് വാട്സപ്പിലൂടെയും അവർ ഔദ്യോഗികമായ വിവരം നൽകുന്നത് ഏതാണ്ട് 9 മണിക്കടുത്താണ്. 8:50 ശേഷമാണ് നമുക്ക് ഈ വിവരം ലഭിക്കുന്നത്. ആ വിവരം ഇതാണ്, ഇന്നലെയുടെ തലേന്ന് മരിച്ച 40 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് നിപ്പ പോസിറ്റീവാണ്. ആദ്യം മരിച്ച വ്യക്തിയുടെ 9 വയസ്സുള്ള കുഞ്ഞ്, വെന്റിലേറ്ററിലുള്ള കുഞ്ഞ് പോസിറ്റീവാണ്. ആദ്യം മരിച്ച വ്യക്തിയുടെ ഭാര്യയുടെ സഹോദരനും പോസിറ്റീവാണ് എന്നുള്ളതാണ്. സർ, ഇതിൽ യുദ്ധകാല അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ ഈ നടത്തേണ്ട പ്രവർത്തനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ തന്നെ ഈ പരിശോധനകൾ നടത്താൻ കഴിയും, സ്ഥിരീകരിക്കാനും കഴിയും. ടെക്നിക്കലി സാങ്കേതികമായിട്ടുള്ള ഒരു ഡിക്ലറേഷന് വേണ്ടി മാത്രമാണ് NIV പൂനെയിലേക്ക് അയച്ചത്. ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല പ്രതിപക്ഷ നേതാവ് ഇക്കാര്യം സഭയിൽ പറയുന്നത്. അദ്ദേഹത്തിന് ഇക്കാര്യം നന്നായി അറിയാം. പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ 100 ആവർത്തി കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴെങ്കിലും കുറച്ച് ആളുകളെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമല്ലോ. അങ്ങനെ സഭയിൽ പറഞ്ഞാൽ നാളെ അത് VD സതീശൻ പറഞ്ഞു എന്ന് പറഞ്ഞ് അതേപോലെ വെണ്ടക്ക വാർത്ത നിരത്തും. ഈ പറയുന്നതിൽ കഴമ്പില്ല എന്ന് ഒരു മാധ്യമപ്രവർത്തകനും പറയില്ല, ഒരു മാധ്യമവും പറയില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ആളുകളെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്ന വിശ്വാസം അവർക്കുണ്ട്. അതാണ് ഇത്തരം അഭിപ്രായങ്ങൾ, തികച്ചും കള്ളമായ പ്രസ്താവനകൾ നിയമസഭയ്ക്കകത്ത് പറയാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്.